ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത് കാണുമ്പം ചീരവിത്ത് പോലെയൊക്കെ തോന്നും, പക്ഷേ ചീരവിത്തൊന്നുമല്ല, ഇത് മറ്റൊന്നുമല്ല, ഇതാണ് വാം എന്ന് പറഞ്ഞ ഫംഗസ്. വെസിക്കുലാർ അർബസ്കുലാർ മൈക്കോറൈസ എന്ന് പറയപ്പെടുന്ന വാം. ഇത് ഫോസ്ഫറസിൻ്റെ അംശം നമ്മളുടെ ചെടികളിൽ കൂട്ടാൻ സഹായിക്കും. പക്ഷേ ഇത് നമ്മൾ ചുമ്മാ ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ല. ഇത് നടുന്നത് റൈസോസ്ഫിയർ സോയിൽ, അതായത് വേരിനോട് ചേർന്ന ഭാഗങ്ങളിൽ വളരുന്ന ഒരു ഫംഗസാണ്. ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യും, നമുക്ക് വീട്ടിൽ വളർത്താൻ പറ്റും? ഇത് കൃഷിഭവനിൽ നിന്നൊക്കെ പലർക്കും കൊടുക്കുന്നുണ്ട്. അത് ഒരു വേരുപടലമായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ വാം ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ തന്നെ സ്ഥലം കിളച്ച് പണ പോലെ കോരി അതിനകത്തുള്ള വേണ്ടാത്ത എല്ലാം പറക്കി കല്ലെല്ലാം കളഞ്ഞിട്ട് ഈ മണ്ണ്, സത്യം പറഞ്ഞാൽ നമ്മൾ മണ്ണ് വെയിലത്ത് ഇട്ട് ഉണക്കിയാണ് എടുക്കുന്നത് അതിനകത്തുള്ള കീടങ്ങളും മറ്റും പോകാൻ വേണ്ടി. പക്ഷേ നമ്മളല്ലാതെ തന്നെ ചെയ്ത് നോക്കുകയാണ്, നമുക്ക് സക്സസ്ഫുൾ ആവുമെന്നറിയാം. കാരണം ഫെർട്ടൈൽ സോയിലാണ് ഇവിടെ. വർഷങ്ങളായിട്ട് നേരത്തെ ഞാൻ ഇതൊക്കെ ഇട്ട് നമ്മുടെ ചെടികൾക്ക് ഉപയോഗിക്കുന്ന പലതും ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല പാത്തോജനിക് കീടങ്ങളുടെ, അല്ലെങ്കിൽ മണ്ണിനെ ആക്രമിക്കുന്ന കീടങ്ങൾ അധികമായിട്ട് കാണത്തില്ല. നമ്മളീ മണ്ണ് വാമിന് വേണ്ടി മണ്ണൊരുക്കുമ്പോൾ സത്യത്തിൽ കറക്റ്റ് പ്രൊസീജിയറിൽ ഈ മണ്ണെടുത്ത് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തെടുക്കും. അതായത് മണ്ണിലുള്ള പല അണുക്കളുടെ ഇത് കളയാൻ വേണ്ടി നമ്മൾ വെയിലത്തിട്ട് ഉണക്കിയെടുക്കുന്നത്. ഇവിടെ നമ്മളങ്ങനെ ചെയ്യുന്നില്ല, നമ്മൾ ഡയറക്റ്റ് മണ്ണിലുള്ള വലിയ കല്ലുകളും ഇമ്പ്യൂരിറ്റീസൊക്കെ എടുത്ത് കളഞ്ഞ് നമ്മൾ നടാൻ പോവാണ്. പണ പോലെ കോരി അതിനകത്ത് ചോളത്തിനോടൊപ്പം വാമിൻ്റെ, ഞാൻ ഈ കാണിച്ച വാമും ചേർത്ത് നടുകയാണ്. അപ്പം ചോളം വളരും തോറും അതിൻ്റെ വേരിൻ്റെ മൈക്കോറൈസ അല്ലെങ്കിൽ റൈസോസ്ഫിയർ ഭാഗത്ത് മൈക്കോറൈസ, അതായത് ഈ ഫംഗസും അതിൻ്റെ വേരുകളും തമ്മിൽ ചേർന്നിട്ടൊരു ഉണ്ടാവുന്നതാണ് മൈക്കോറൈസ, സിംബയോട്ടിക് അസോസിയേഷൻ എന്നൊക്കെ പറയുന്നതിൻ്റെ കൂട്ട്. നമ്മളിത് പണ പോലെ കോരിയിട്ടേക്കാണ്, മണ്ണിലുള്ള ഇമ്പ്യൂരിറ്റീസൊക്കെ എടുത്ത് കളഞ്ഞിട്ട്. ഇത് അല്പം ഈർപ്പമുള്ള സ്ഥലവും വേണം, അതുപോലെ വെയിലധികം അടിക്കാത്ത സ്ഥലവും നോക്കിയാൽ നമുക്ക് വാമ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇതിനകത്ത് ഇനി ഇതിന് വേണ്ട ഒരു കാരണം, നമുക്ക് ചോളവിത്ത് വേണം. ദേ ചോളത്തിൻ്റെ വിത്ത് കണ്ടോ? അപ്പം ചോളമാകുമ്പോൾ പെട്ടെന്ന് ഗ്രോത്ത്, അതിനകത്താകുമ്പം ഈ മൈക്കോറൈസ ഫംഗസ് നല്ല രീതിയിൽ സിംബയോട്ടിക് അസോസിയേഷൻ റൂട്ടിൻ്റെ കൂടെ ചേർന്ന്, വേരിൻ്റെ കൂടെ ചേർന്ന് വളരും. അതുകൊണ്ട് ചോളത്തിൻ്റെ വിത്താണ് നമ്മൾ ആസ് യൂഷ്വൽ എല്ലാവരും ഇപ്പോൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ചെയ്യാൻ വേണ്ടി രണ്ട് ചെറിയ പണ പോലെ കോരിയിട്ടുണ്ട്. അപ്പം ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അല്ലാതെ ചട്ടിയിലൊക്കെ നടുവാണെങ്കിൽ നമ്മൾ ആ മണ്ണെടുത്ത് ഒരു 4 ദിവസം വെയിലത്തിട്ട് അതിനകത്തുള്ള കീടങ്ങളുടെയോ നിമാവരുടെയൊക്കെ ശല്യം മാറ്റിയ ശേഷം ഉപയോഗിക്കാം. അത് ഈ പ്രശ്നം വരുന്നില്ല. ഇവിടെ നമ്മൾ ഡയറക്റ്റ് ചെയ്യാൻ പോവാണ്, പണ പോലെ കോരിയിട്ട് അതിനകത്ത് അല്പം ചകിരിച്ചോറും മിക്സ് ചെയ്ത് വാമം ചേർത്ത് നമ്മൾ ചോളം അങ്ങ് നടാൻ പോവാണ്. ഇതിൻ്റെ അപ്ഡേഷൻസ് നിങ്ങൾക്ക് വരുന്ന വീഡിയോയിൽ ഞാൻ തരാം. അപ്പം നമ്മൾ വാം ഒരിക്കൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഈ റൂട്ട് വെച്ച് തന്നെ പിന്നെയും ചോളം നട്ട് നട്ട് ഇതേ മണ്ണ് അതിൻ്റെ കൂടെ ഈ വേര് എടുത്ത് കഴുകി, അത് കഴുകണ്ട, അത് മണ്ണ് കളഞ്ഞിട്ട് കട്ട് ചെയ്ത് ചെറിയ ചെറിയ കുഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് വീണ്ടും നടുമ്പോൾ അത് മിക്സ് ചെയ്ത് കൊടുത്താൽ അതേ ഫംഗസ് നമുക്ക് കിട്ടും. അപ്പോൾ ഫോസ്ഫറസ്, മണ്ണിലുള്ള ഫോസ്ഫറസ്, ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഫോസ്ഫറസിൻ്റെ കണ്ടൻറ്റ് വാമിൽ കൂടെ നമ്മുടെ ചെടികൾക്ക് പെട്ടെന്ന് കിട്ടും. അതുകൊണ്ടാണ് വാം അധികവും യൂസ് ചെയ്യുന്നത്. അപ്പം നിലമൊരുക്കുന്നത് നമുക്ക് ചെടിയുടെ മൂട്ടിലും എല്ലാം ചെയ്യാവുന്നതാണ്. അപ്പം ചോളത്തിൻ്റെ വളർച്ചയെ അത്യാവശ്യ ഘടകമായതുകൊണ്ടാണ് നമ്മൾ തനിയെ പണയായിട്ട് ഇപ്പോൾ ചെയ്യുന്നത്. അല്പം നമ്മൾ പറഞ്ഞ പോലെ അല്പം ചകിരിച്ചോറ് ഇങ്ങോട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ വാം ഇട്ടിട്ട് ചോളം നടാം. നമ്മുടെ ഇതാണ് നമ്മുടെ ചോളം വിത്ത്. ചോളം നമുക്ക് മേടിക്കുമ്പോൾ ഒരു കോട്ടിങ്ങൊക്കെ ഉണ്ട്, പെട്ടെന്ന് കേടാവാതിരിക്കാൻ നല്ല കളർഫുള്ളായിട്ട് കോട്ട് ചെയ്തിട്ടുള്ള ഇത് കിട്ടും. ഏതാ ചോളത്തിൻ്റെ വിത്ത്. അപ്പോൾ ഈ ചോളം വിത്ത് മേടിച്ചാൽ ഒരു പാക്കറ്റിന് 10 രൂപ 15 രൂപ റേറ്റൊക്കെ ഉള്ളൂ. ഇത് നടുമ്പം കൂടെ വാമും കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് വേര് ഡെവലപ്പ് ആകുമ്പോൾ വാം അതിനകത്ത് ആ വേരിനോട് ചേർന്ന് വളർന്നോളും. നല്ല രീതിയിൽ മെച്ചൂർഡ് ആയി കഴിയുമ്പോൾ നമുക്കിതെടുക്കാം. ഓക്കെ, നമുക്ക് നട്ടു തുടങ്ങാം.
നമ്മൾ ചെറുതായിട്ട് ഒരു വരമ്പ് പോലെ എടുത്തതിനകത്ത് ചെറിയതായിട്ട് എടുത്ത് ഒരു അഞ്ച് വിത്ത്, നാലോ അഞ്ചോ വിത്തുകൾ അല്പം വാം ആദ്യം എടുത്ത് വിതറിക്കൊടുക്കുക. അതിൻ്റെ റൂട്ട് വരുന്ന ഭാഗത്തേക്ക് വിതറുക. വിതറിയ ശേഷം ഒരു നാല് വിത്ത്, നാലോ കൂടി പോയ ഒരു അഞ്ചോ വിത്ത് വെച്ച് ഒരു മൂട്ടിലിട്ടിട്ട് മൂടിയേക്കുക. എന്നിട്ട് അവസാനം പണയങ്ങ് ഒരു നമ്മുടെ കോഴിയൊന്നും എടുക്കാതിരിക്കാൻ ഓല വല്ലതും വെച്ചും മറച്ചാൽ മതി. വല്ല ഓല ഇത് വല്ല ഓലയോ വല്ലതും വെച്ച് മറയ്ക്കുക. മൂടിയിട്ടുണ്ട്. ഇതിപ്പം വാമിൻ്റെ എല്ലാം നമ്മൾ മിക്സ് ചെയ്ത് ചോളത്തിൻ്റെ വിത്ത് നട്ടു. പിന്നെ ഒരു കാര്യം ചെയ്യേണ്ടത്, നിങ്ങൾ കെമിക്കൽ ഫെർട്ടിലൈസറോ അല്ലെങ്കിൽ വല്ല കീടനാശിനിയോ മറ്റോ ഉപയോഗിച്ചിട്ടത് ഉപയോഗിക്കരുത്. ഇതൊരു ഫംഗസാണ്, അത് ചത്തുപോകാനുള്ള സാധ്യത കൂടുതലാണ് വളരുമ്പോൾ. അപ്പം നല്ല അതുകൊണ്ടാണ് മണ്ണ് ഒരുക്കണമെന്ന് പറയുന്നത്. പിന്നെ അധികം വെയിൽ വരുന്ന ഭാഗം, തണലുള്ള പ്രദേശവും നനവുള്ള മണ്ണുമാണ് കറക്റ്റ് ഇതിന് അഭികാമ്യമായിട്ടുള്ളത്. പിന്നെ കോഴിയോ പട്ടിയൊന്നും മാന്താതിരിക്കാൻ വല്ല ഓലക്കാലൊക്കെ ആദ്യം എടുത്ത് ഓലയുടെ ഉണങ്ങിയ ഓല എടുത്ത് വെച്ചിട്ട് പോവുക. ചട്ടികളിലും സുഖമായിട്ടുണ്ടാക്കാമുള്ളതേ ഉള്ളൂ. ചട്ടിയിൽ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ കുമ്മായം ഒന്നും ഇടാൻ പോകരുത്. മണ്ണ് മണ്ണെടുത്തിട്ടൊരു നാല് ദിവസം വെയിലത്തിട്ട് ഉണക്കിയ ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്ത മണ്ണെടുത്ത് ഇടുമ്പോൾ ഇതേ രീതി ഫോളോ ചെയ്യുക. പലർക്കും വാമിനെ കുറിച്ച് അറിയത്തില്ല എന്താണ് വാമെന്ന്. ഒരു ഫംഗസാണ്. ആ ഫംഗസ് തനിയെ വളരത്തില്ല, റൂട്ടുമായിട്ട് വേരുമായിട്ട് ചേർന്ന് മാത്രമേ വളരൂ. മണ്ണിലെ ഫോസ്ഫറസിൻ്റെ അംശം ചെടികൾക്ക് കിട്ടാൻ വളരെയധികം സഹായിക്കുന്ന ഒരു ഫംഗസാണിത്.